ലക്ഷ്യമിട്ടപ്പെടും മറ്റൊരു വീട്ടിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ചോദിക്കുക ചോദിക്കുക ചോദിച്ചോണ്ടിരിക്കുക. അതാണ് മിഷൻ വൺ. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് ടൗണിൽ നിന്ന് നമ്മളെ ബേപ്പൂർ ഭാഗത്തേക്ക്, അത് മാറാട് ബേപ്പൂർ ആ ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വെറും പോകും മധ്യേ ഞങ്ങൾ എന്താണ് കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞാനും തൊണ്ടയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ ഈ റൂട്ട് അങ്ങനെ ബീച്ച് സൈഡ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്തൊരു സ്ഥലമുണ്ട്, ഒരു എന്താ പറയുക മുഖദാർ എന്നിട്ടൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൽ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. അതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എളുപ്പത്തിൽ മാറാട് ഭാഗത്തേക്ക് എത്താം. അപ്പോൾ അതാ തന്ത നല്ല ഷോട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തന്തയ്ക്ക് ഭയങ്കര ഈഗോ അടിക്കും. കാരണം ഞാൻ അഭിനയിക്കുകയാണല്ലോ, ഞാൻ ചവിട്ടാറില്ല, തന്തയാണ് ഫുള്ള് ചവിട്ടുന്നത്. അപ്പോൾ അതങ്ങനെ പോയി 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 ഇതാ നമ്മളെ ബീച്ച് ഏരിയ എത്താനായിട്ട് ഇങ്ങനെ പോയതാണ്. ഇതാണ് എന്താ അതാണ് ശരി കേട്ടോ, മുഖദാർ എന്നുള്ള സ്ഥലം അല്ലേ, നല്ല അടിപൊളിയല്ലേ, നല്ല കടലിലെ സൈഡിൽ കൂടെയുള്ള യാത്ര കാഴ്ചകൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുക, പോവുക പോവുക പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ പതിവ് പോലെ തന്നെ ആൾക്കാരുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നു പോകുന്ന ഏരിയ കേട്ടോ. നമ്മുടെ കോഴിക്കോട് ബീച്ച് ഏരിയ വരുന്ന പോലെ തന്നെ ഇവിടെയും വരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം നമ്മളിനി കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ വണ്ടി ഇവിടെയും പാർക്ക് ചെയ്തിട്ട് അപ്പം ഞങ്ങളിവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വെറുതെ കേട്ടോ, വെറുതെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം, നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബീച്ചിൻ്റെ ഏരിയ. എക്സസൈസ് രാവിലെ മോർണിംഗ് വാക്കിങ് ഈവനിങ് ഒക്കെ വരുന്നവർക്കൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് എക്സസൈസ് ആണ്, എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. കുറച്ച് ചെറിയ രീതിയിലൊക്കെ മസലൊക്കെ ഉണ്ടാക്കി പോവാം, എന്നെപ്പോലെ മസലൊക്കെ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ മുഖത, ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ. കടലിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഇതൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ കിട്ടാറില്ല. അതാണ് തന്ത നോക്കി പോലെ ഇരിക്കുക. തന്തേ തന്തേ അങ്ങനെയൊക്കെ പോകുന്ന നേരത്തെ ഉള്ളിൽ കൂടെ വരുന്നേ. അപ്പോൾ നല്ലൊരു ബീച്ച് കണ്ടു, ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. നമുക്ക് ഇറങ്ങി കുളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ വിനോദത്തിന് വേണ്ടി അടിപൊളിയായിട്ട് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ സെറ്റായിട്ട് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇരിക്കാനും കാറ്റ് കൊള്ളാനും പിന്നെ അത്യാവശ്യം എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അത് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഒന്ന് നിർത്തി ചെറിയൊരു വീട് എടുത്തു. എവിടെയാ സ്ഥലം? മുഖദാർ. മുഖദാർ കോഴിക്കോട് മുഖദാർ എന്ന് പറഞ്ഞ സ്ഥലം. സൂപ്പറാ, ഈ പരിസരത്തുള്ളവർക്കൊക്കെ വരാൻ കാണാം, അടിപൊളിയാണ്. Something is better than something is better than nothing. Nothing. Yes. നല്ലൊരു കോട്ട് അല്ലേ? അതെ അതെ, അടിപൊളിയാ. അത് നല്ലൊരു ഡയലോഗാണോ അല്ലേ? അത് കുറച്ച് മുമ്പ് നമുക്ക് ഒന്നും കൊടുക്കാത്തതിനേക്കാടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തതിനേക്കാടും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നത് അല്ലേ? യെസ്, അതാണത്. ഇപ്പൊ നമ്മളിപ്പോ മുഖദാറിൽ കൂടെ ഇപ്പം അല്ലേ? അതെ, മുഖദാറിലെ ഈ വർണ്ണ സുന്ദരമായ കേൾക്കുന്നില്ല അല്ലേ? അത്ര ലോങ് പോയാൽ എങ്ങനെ കേൾക്കുക? കുറച്ച് ഉറക്കം പറഞ്ഞോ. ഒന്നുമില്ല. എന്താ പറയാലേ, പക്ഷേ ഒന്ന് പറയാല്ലാത്തതിനേക്കാൾ ഏറ്റവും നല്ലതാണ് എന്തെങ്കിലും പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പറയാലേ. അതെ, നമ്മളെ വണ്ടീൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? വണ്ടീൻ്റെ ബക്കറ്റിൽ പൈസ ഒക്കെ ഉണ്ട്, വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ
നമ്മുടെ ആരും മാറിക്കൊണ്ടുപോകില്ല എന്നുള്ളൊരു വിശ്വാസമല്ലേ? ആരാ കാണുന്നുണ്ടറിയില്ല, പൊട്ടയാണ്, ആരാ നോക്കുന്നുണ്ട്. ഞങ്ങള് അങ്ങനെ നമ്മുടെ പുതിയ യാത്ര കുറെ ദിവസങ്ങൾക്കൊടുവിൽ ഇന്ന് യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോ നല്ല അടിപൊളി റിസൾട്ടാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഇനിയും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം വെച്ചാല് ഞങ്ങളിപ്പോ കോഴിക്കോട് നിന്ന് പിന്നെ ബേപ്പൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോ ഇവിടെ ഉള്ളിലൊരു സ്ഥലമുണ്ട്, അതായത് ഈ സ്ഥലത്തിന്റെ പേരാ പക്ഷേ മുഗദാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, ഇതുണ്ട് ഈ ബീച്ചും കാര്യങ്ങൾ, ഇതേപോലെ ഇങ്ങനെ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാനുള്ളതും പിന്നെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് കുറച്ച് പേരെ ഞങ്ങൾ കണ്ടു. അവർ ഞങ്ങളെ കൈ കാട്ടി വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നല്ല പ്രോത്സാഹനങ്ങൾ, അതായത് ഒരുപാട് നല്ല നല്ല വാക്കാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ് പറയുക. എൻ്റെ വാക്കല്ല, അത് അവരൊരാൾ പറഞ്ഞതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും കൊടുക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് എന്തെങ്കിലും കൊടുക്കുന്നതെന്ന് അവരാണ് പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ വാക്കുകളല്ല. അപ്പോൾ അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ, അതാണ് നമ്മുടെ ഈ എനർജി, നമ്മുടെ ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്ന നല്ല നല്ല പ്രോത്സാഹന വാക്കുകളാണ്. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലേക്കാണ് ഞങ്ങൾ ഇതാ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ പിന്നെ 6:19. ഇനിയിപ്പോൾ നമ്മൾ ബേപ്പൂരിലേക്ക് പോകണം, നാളെ അവിടെയാണ് വർക്ക്. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അടിപൊളിയാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. കുറേ ദിവസത്തെ ക്ഷീണം ഇന്ന് മുതൽ രാവിലെ തൊട്ട് തീരാൻ തുടങ്ങി. റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ, എന്നാലും നമുക്കിങ്ങനെ വഴിയിൽ നിന്ന് നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടും അതുപോലെ ഈ വണ്ടീൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ആട് കണ്ടിട്ട് തന്നെ ആൾക്കാർ കുറേ പേരെ കാണാനും വഴിയിൽ വെച്ചിട്ട് നിർത്താനും കാര്യങ്ങൾ ചോദിക്കാനും സംഭാവന തരാനും എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ട്. കാണാത്ത ഒരുപാട് പേരുണ്ട്, പക്ഷെ അതും നമ്മളും കാണുന്നില്ല, കാണുന്നവരെ മാത്രം കണ്ടാതില്ല അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ മിഷൻ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് കോഴിക്കോട് ജില്ല വീടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണോ, നമുക്ക് തറയേൻ്റെ പണി തീർക്കണം അല്ലേ മാഷേ. തറയേൻ്റെ പണി തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റേജ് ഓരോന്നോരോന്ന് ചെയ്യാൻ. 10 മാസമായില്ലേ നമ്മൾ ഒരു വർഷം മോനു രണ്ട് വർഷം എന്ന് പറഞ്ഞ പക്ഷേ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ. ഒരു വർഷം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പോൾ അതിൽ 10 മാസം കഴിഞ്ഞു. ഇനി ഒരു 1.5 വർഷം കൂടി എടുത്താലും ചിലപ്പോൾ തീരാൻ വഴിയില്ല. കാരണം കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഏരിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ കേരളത്തിലാണ് ചിലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും വേണ്ടില്ല, ഇറങ്ങി പുറപ്പെട്ടില്ലേ. ആ 5 വീടിന് പോലെ 50 വീടാക്കിയിട്ട് തിരിച്ചു പോകണുള്ളൂ. അത് ഒരു 2 വർഷം കൊണ്ട് ചെയ്യണമല്ലോ പക്ഷേ. അപ്പോൾ ഒരുപാട് സമയം ഇനിയും കളയാനില്ല, പെണ്ണും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയും ഒരു 2 വർഷം മൊത്തത്തിൽ ഏകദേശം ഒരു 3 വർഷം പിടിക്കൂലേ മാഷെ മൊത്തം. അമ്മ മാഷിൻ്റെ അമ്മ കാണണ്ട, അമ്മേ എന്നാലും ഇറങ്ങിയില്ലേ. അപ്പം മാക്സിമം ചെയ്യുക, ഏറ്റവും സന്തോഷം ആസ്വദിക്കുക, തിരിച്ച് നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് പോകാം അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. പക്ഷേ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ. മുഖദാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഒരുപാട് വലിയ ഏരിയ ഉണ്ട്. ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ, ഇത് ഐഫോൺ ആയിട്ടാണോന്ന് അറിയില്ല, തീരെ ക്ലാരിറ്റി ഇല്ലാത്തത്. എന്താണെങ്കിലും ഇതാണ്ട് നല്ല വ്യൂ ആണ്, നല്ല രസമാണേ. നല്ല കാറ്റും വന്നിട്ട് നല്ല സായാഹ്നം കൂടി വന്നിട്ട് ആസ്വദിക്കാം. അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. ഓടാനോ നടക്കാനോ സ്കേറ്റിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലേ. ഇവിടെ ഇരുന്നത് നമ്മുടെ വണ്ടി അവിടെ അങ്ങ് ദൂരെ ഉണ്ട്. ഇതാ ഇടം സൈഡിൽ കായലുണ്ട്, കടലുണ്ട്.